ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പൊട്ടാസ്യം കാർബണേറ്റ് കനോട്ട് ബി പ്രിപ്പയർഡ് ബൈ സോൾവേ പ്രോസസ്. അതായത് സോഡിയം കാർബണേറ്റ് നമ്മൾ സോൾവേ പ്രോസസ്സിലൂടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ പഠിച്ചു. പക്ഷേ അതേപോലെ പൊട്ടാസ്യം കാർബണേറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ, ദിസ് ഈസ് ബിക്കോസ് ദ സോലിബിലിറ്റി ഓഫ് കെ എച്ച് സി ഒ ത്രീ ഇസ് ഫെയർലി ലാർജ്. അതായത് നമ്മൾ സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, സോഡിയം ബൈകാർബണേറ്റ് ക്രിസ്റ്റല് കിട്ടി. ആ സോഡിയം ബൈകാർബണേറ്റ് ക്രിസ്റ്റലിന് സോളിഡ് സ്റ്റേറ്റിൽ, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നില്ല, അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യും. അതിനെ ഫിൽട്ടർ ചെയ്തെടുത്ത് ആ ക്രിസ്റ്റൽ നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. സോഡിയം ബൈകാർബണേറ്റിനെ ഹീറ്റ് ചെയ്തിട്ടാണ് സോഡിയം കാർബണേറ്റ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോസസ്സിൽ വിടുക, സോഡിയം ക്ലോറൈഡിന് പകരം പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം ബൈകാർബണേറ്റ് കിട്ടുമായിരുന്നു അല്ലേ. ഇവിടെ സോഡിയം ഇല്ല, ഈ സ്റ്റെപ്പ് ഇതൊക്കെ ഇതേപോലെ തന്നെ വന്നിട്ട് ഇവിടെ ഈ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തതിന് പകരം നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൊട്ടാസ്യം ബൈകാർബണേറ്റാണ്. പക്ഷേ പൊട്ടാസ്യം ബൈകാർബണേറ്റ് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് സോഡിയം ബൈകാർബണേറ്റ് അൺഡിസോൾവ്ഡ് ആണ്, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നില്ല, അത് ക്രിസ്റ്റലായിട്ട് കിട്ടും. പക്ഷേ പൊട്ടാസ്യം ബൈകാർബണേറ്റ് നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത് ക്രിസ്റ്റൽ ഫോമിൽ കിട്ടില്ലല്ലോ, അതിന് ജീവിതത്തിൽ ക്രിസ്റ്റൽ സോളിഡ് സ്റ്റേറ്റിൽ കിട്ടില്ല അതിനെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് അപ്പോൾ ഇത്രയേ നമ്മൾ പറയാനുള്ളൂ. പൊട്ടാസ്യം ബൈകാർബണേറ്റ് സോൾവേ പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പറയേണ്ടത് ദിസ് ഈസ് ബിക്കോസ് സോളിബിലിറ്റി ഓഫ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഈസ് ഫെയർലി ലാർജ്, നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് പ്രിസിപ്പിറ്റേറ്റ് ഈസിലി ഇൻ, അതുകൊണ്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് പ്രിസിപ്പിറ്റേറ്റ് ഈസിലി ഇൻ ദ കാർബണേഷൻ ടവർ. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് തന്നെയാണ്, സോളിബിലിറ്റീസ് ഗ്രേറ്റർ സോലിബിൾ ആണ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വെക്കാം. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ.